നാശം സംഭവിച്ചിട്ടും പ്രതീക്ഷ കൈവിടാതെ മാവൂരിലെ വാഴ കർഷകർ വീണ്ടും വാഴ കൃഷി ഇറക്കാൻ ആരംഭിച്ചു. ജില്ലയിൽ തന്നെ ഏറെ വാഴ കർഷകരുടെ മാവൂരിലെ വയലുകളിലാണ് നഷ്ടം മറന്ന് കർഷകർ നേന്ത്ര വാഴ കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ കോവിഡ് പ്രതിസന്ധിയിലും തുടർച്ചയായ വെള്ളപ്പൊക്കം കാരണവും കനത്ത നഷ്ടമാണ് വാഴ കർഷകർക്ക് ഉണ്ടായത്. ലോണെടുത്തും മറ്റും തുടങ്ങിയ കൃഷി നശിച്ചതോടെ വൻ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർ നേരിടുന്നത്. അതിനിടയിലാണ് നഷ്ടം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ വയലുകളിൽ വാഴ കൃഷി നിറയുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വാഴക്കൃഷി ചെയ്യും, പിന്നെ വെള്ളപ്പൊക്കം വന്ന് അങ്ങനെ 5-6 ദിവസം വെള്ളം കെട്ടി നിന്ന് ആ വാഴ മൊത്തം നശിച്ച് പോവാണ്. എല്ലാ കൊല്ലവും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും പിന്നെ ഈ കൃഷി തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വേറെ ഇപ്പം കൃഷികളായിട്ട് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഇപ്പം സാധാരണ ഈ ജോലി തന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പം കിട്ടും പ്രതീക്ഷിച്ച് ആണ് പിന്നെയും പിന്നെയും ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വെള്ളം വന്നപ്പം ഇപ്പോൾ ഈ ഇപ്പം അടുത്ത് തന്നെ 2 തവണ വെള്ളം വന്നു. ആ വെള്ളം ഇവിടെ 5-6 ദിവസം തമ്മിൽ നിന്നു. പിന്നെ വാഴക്കൊലൊക്കെ കുറേയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ട് തന്നെയാണ് എല്ലാ കൃഷിക്കാർക്കും ഇവിടെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാവൂർ പഞ്ചായത്തിലെ പള്ളിയൂർ, മേച്ചേരി താഴം, ആമ്പിലേരി, കണ്ണിപറമ്പ്, പുഞ്ചപ്പടം തുടങ്ങിയ വയലുകളിലാണ് കർഷകർ നേന്ത്ര വാഴ കൃഷി ഇറക്കുന്നത്. ഇപ്പോൾ കൃഷി ഇറക്കിയാൽ അടുത്ത ജൂൺ ആദ്യവാരത്തോടെ കുലവെട്ടാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർക്കുള്ളത്. കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ മാവൂരിലെ കൃഷിയിടങ്ങളിൽ വിളയുന്ന നേന്ത്ര വാഴക്കുലകൾ ഇനിയും വിപണിയെ സജീവമാക്കും.